ചേട്ടാ, ഇതാണ് ഞങ്ങളുടെ വീട്. സാഹചര്യം വളരെ മോശമായതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് മുമ്പ് വരാൻ പോലും ഞാൻ തയ്യാറായത്. ഒറ്റ മുറി ഇതിലാണ് നിങ്ങൾ താമസിക്കുന്നത്? ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിലാണ് അല്ലേ? ഇതിനകത്താണ്. ഓക്കെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഒന്നാം കുറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴയത്തും ഒരു കുടുംബത്തെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഒരു അമ്മയും മകളും കൂടെ ഒരു ചെറിയ ഒരു പോർഷനിലാണ് താമസിക്കുന്നത്. അപ്പം അവരുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത്, ചേച്ചിക്ക് ക്യാൻസറാണ്, മകൾക്ക് പഠനമൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു സാഹചര്യം അറിയുകയുണ്ടായി. അപ്പോൾ അവർ കുറച്ച് സാധനങ്ങളുമായിട്ട് അവരെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കണ്ടൊക്കെയുള്ളൊരു സ്ഥലമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം വല്ലാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകണം. ഈ മഴയത്ത് പോലും നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്ന് പറയുമ്പം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതാകത്തോട്ട് വെക്കട്ടെ. പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്. എൻ്റെ പഠന ചെലവുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മയ്ക്ക് എന്താണ് പ്രശ്നം? ഇപ്പൊ ക്യാൻസർ ആയിരുന്നു. എവിടെയാ ഇപ്പൊ ട്രീറ്റ്മെന്റ്? വണ്ടാന ഹോസ്പിറ്റലില്ല. ഇപ്പൊ മോള് നിൽക്കുന്ന ഈ ഒരു റൂമിലാണ് അമ്മയും മകളും കൂടെ താമസിക്കുന്നത്. ഇവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് വെള്ളം പൊങ്ങുന്ന സ്ഥലമല്ലേ ഇവിടെ? നന്നായിട്ട് വെള്ളം കയറും അല്ലേ? അപ്പൊ എങ്ങോട്ട് പോകും നിങ്ങള്? അപ്പൊ ഞങ്ങള് ബന്ധു വീട്ടിലോട്ട് പോകും. ഇപ്പൊ നിലവില് ബന്ധു വീട്ടിലാണോ? ഓക്കെ ഓക്കെ. വെള്ളം പൊങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലേ. ഇവിടെ അടുക്കളയും കിടക്കുന്ന എല്ലാം ഇവിടെ തന്നെ അല്ലേ? ഈ ഒറ്റ റൂമിലാ നോക്കി, ഈ ഒറ്റ റൂമിലാണ് ഇവര് കഴിയുന്ന കേട്ടോ. അപ്പൊ അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ മോള് പോലും ആ വീഡിയോക്ക് മുമ്പിൽ വരാൻ തയ്യാറായിട്ട് സംസാരിക്കുന്നത്. മോള് എവിടെയാണ് പഠിക്കുന്നത്? മാവേലിക്കര ഗേൾസിൽ. മാവേലിക്കര ഗേൾസിലാണ് പഠിക്കുന്നത്. നാട്ടിലുള്ളവർക്കൊക്കെ നിങ്ങളുടെ സാഹചര്യം അറിയാമല്ലോ അല്ലേ? അറിയാം. നമുക്കിപ്പോ ഇവിടെ ഒരു വീട് പണിയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ലൈഫിന്റെ വല്ല പദ്ധതി പ്രകാരമാണോ? ആ, എന്നിട്ട് അതിന്റെ പണി മുടങ്ങിയോ ഇപ്പം? അമ്മയ്ക്ക് വയ്യാതാണൊക്കെ, അതും പിന്നെ ഇതൊക്കെ വെച്ച് മുടങ്ങി കിടക്കും. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് മുടങ്ങി കിടക്കും. വീട് കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ ഒരു സാഹചര്യം. ഈ ഒറ്റ റൂമിലാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ചേച്ചിയുടെ പേരെന്താ? അജിത. ചേച്ചിക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയും ഈ മകളും കൂടെ ഈ ഒരു വീട്ടിലാണ് താമസം അല്ലേ? ഓക്കെ. ഇവിടെയൊക്കെ ഈ വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എങ്ങോട്ട് പോകും നിങ്ങള്? ഞങ്ങള് ബന്ധു വീട്ടിൽ പോകും. ബന്ധു വീട്ടിൽ പോകും. അപ്പൊ അവരാണ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് അല്ലേ? മോളുടെ പഠനവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ? എല്ലാരും സഹായിക്കും, അങ്ങനെയൊക്കെ പോകും. ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഇപ്പൊ എവിടാ? ഇപ്പൊ വണ്ടാനത്ത്. വണ്ടാന ഹോസ്പിറ്റലാ നടക്കുന്നത്. അപ്പൊ ആ ട്രീറ്റ്മെന്റിന് വേണ്ടി എങ്ങനെയാണ്, നമുക്ക് ഹെൽത്ത് കാർഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? ഹെൽത്ത് കാർഡ് ഉണ്ട്, പക്ഷെ വെളിയിലേക്ക് കുറിച്ച് തരും. ഈ മാമോഗ്രാം ഒക്കെ 3 മാസം ഇരിക്കുമ്പോൾ ചെയ്യണം, വയറിന്റെ സ്കാൻ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അന്നേരം ഇപ്പൊ ഈ നടുവേദനയായിട്ട് ബോൺ സ്കാൻ ചെയ്യാൻ എഴുതി തന്നിട്ട് 5 മാസമായി, ഇതുവരെ ചെയ്തില്ല. അതിന് എത്ര രൂപയാണ്? അത് അവിടെ വിളിച്ചു വെച്ചപ്പം 16,000 രൂപ ആവും എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഈ തൊട്ടടുത്തായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വല്ല ഹെൽപ്പോ കാര്യങ്ങളോ ചെയ്തു തരുമോ? അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒത്തിരി അവര് ചെയ്തിട്ടുള്ളതാ. ഇപ്പൊ അങ്ങനെ ആരും. ഈ മോന് പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നത്? ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു. പഠിക്കാൻ വേണ്ടി അവൻ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ടല്ലേ? ആ, ജോലി ചെയ്ത് പഠിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടിയാണ്. മോക്ക് പഠന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ വീട്ടിൽ? ഇപ്പൊ ഓരോരുത്തരും അപ്പുറത്താണ്, ഇവിടുത്തെ കേക്ക് മേടിച്ചു കൊടുത്തായിരുന്നു. മേടിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ അയലത്തുള്ളവർക്കൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം? അറിയാം. നമ്മുടെ ഈ വീടിനോ, അതായത് ചെറിയ ഒരു ഒറ്റ മുറി ഇതിലാണ് നിങ്ങൾ താമസിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിലാണ് അല്ലേ? ഇതിനകത്താണ്. ഓക്കെ. ഈ സ്ഥലം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവരുടെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഇവിടെ അപ്പുറത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വെള്ളം കയറിയാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ബന്ധു വീട്ടിലാണ് ഇവർ നിലവിൽ ഇങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും വിഷമകരമാകുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും മോളെ അമ്മയൊക്കെ ഈ ക്യാമറയുടെ മുമ്പിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന അത്രയ്ക്ക് മോശമായിട്ടുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റിനകത്ത് നിറച്ച് ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണ്. അപ്പം ഒരുപാട് സങ്കടത്തോടെയാണ് ഇവർ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നതും, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകരോട് സഹായം അഭ്യർത്ഥിക്കാനേ കഴിയൂ. അപ്പം ഇതിനകത്ത് എല്ലാ ഡീറ്റെയിലും ഉണ്ട്, ചേച്ചിയുടെ ട്രീറ്റ്മെൻറ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. ബ്രസ്റ്റിനായിരുന്നു അല്ലേ? ബ്രസ്റ്റിലായിരുന്നു. ഇപ്പം എത്ര നാളായി? 16 ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ലേ? 16 ബ്ലോക്ക് കാര്യങ്ങൾ
അതൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ അതിനകത്ത് അറിയാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചിയുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് വീടിൻ്റെ പണിയൊക്കെ ഒരു മുടങ്ങിയ സാഹചര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. അപ്പോൾ ഇവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു സഹായം ഉണ്ടാകണം. ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ, ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ അല്ലേ, ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ചതുപ്പ് പോലത്തെ സ്ഥലമാണ്. അതായത് നമ്മുടെ കുട്ടനാട് ഭാഗമല്ലേ, അതുപോലത്തെ ഒരു ഭാഗമാണ്. മഴ പെയ്ത് ഈ കണ്ടത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന വലിയ പാടാണ്. ഇവർ താമസിക്കുന്ന ഈ ബാക്കിലുള്ള ഈ ഒരു ചെറിയ പോർഷനിലാണ് താമസിക്കുന്നത്. കാരണം സ്വന്തമായിട്ടൊരു വീടില്ല. വീടിൻ്റെ കാര്യം ഇപ്പം എന്തായി? ഇപ്പം ഇങ്ങനെയൊക്കെ. അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഒന്നും കൂടെ അവരിത് വീണ്ടും അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, പറ്റിയില്ല. എൻ്റെ സമയം കഴിയും, പിന്നെയും ഇപ്പം 2 മാസം അവധി തന്നേക്കുക. അവധി തന്നിരിക്കും അല്ലേ. വീണ്ടും അപ്പം ചേച്ചിക്ക് ഈ വീഡിയോ കാണുന്നവരോട് പറയാൻ എന്താ ഉള്ളത്? ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റിനും അതുപോലെ തന്നെ വീടിൻ്റെ കാര്യങ്ങൾക്കും മോളുടെ പഠനത്തിനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായം ഉണ്ടാകണം. അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മൾ പോയിടത്തൊന്നും അങ്ങനെ മോശമായിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം.